ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നലെയാണ് നമ്മുടെ പബ്ജിയിലും ബി ജി എം എല്ലും പുതിയൊരു യു സി കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലിമിറ്റഡ് യു സി എന്ന് പറഞ്ഞാൽ യു സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേയേറെ മിഷൻസ് കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മുടെ പബ്ജിയിൽ വന്നിരുന്നു. അതിലൊരു മിഷനായിരുന്നു സ്റ്റേ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു മിഷൻ. ആ ഒരു മിഷൻ വഴി നമുക്ക് 600 ലിമിറ്റഡ് യൂസുകളും കിട്ടുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടി ഈ ഒരു മിഷൻ നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ലിമിറ്റഡ് യൂസി വെച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു ലിമിറ്റഡ് യൂസുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ലിമിറ്റഡ് യൂസി സ്റ്റോറിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്നുള്ള കാര്യം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ആദ്യം തന്നെ സ്റ്റേ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് യൂസുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന മിഷൻസ് നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ കൊടുത്തേക്കുന്ന മിഷൻസ് എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ഒരു 2 മണിക്കൂറോളം ഓൺലൈൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിഷൻസ് ഇവിടെ സിമ്പിളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള മിഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നതിലൂടെ നമുക്ക് മൊത്തം 600 ലിമിറ്റഡ് യൂസിയാണ് റിവാർഡായിട്ട് കിട്ടുന്നത്. പക്ഷേ പലരും കമൻറ്റ് സെക്ഷനിലും അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും എല്ലാം വന്ന് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഈ ഒരു മിഷൻ മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അവിടെ നോക്കിക്കാണാം 60 മിനിറ്റിൻ്റെ അപ്പുറത്തായിട്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് കയറി നിൽക്കുന്ന സമയം അവിടെ കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ലോഗൗട്ട് ചെയ്യുമ്പോൾ പിന്നെ ആ സമയം അവിടെ മാറിപ്പോകുന്നതാണ്, പിന്നെ ആദ്യം തൊട്ട് 0 ഔട്ട് ആകുന്നതാണ്. ഗൈസ്, അപ്പോൾ ഈ ഓൺലൈൻ നിൽക്കേണ്ട ഒരു മിഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 11-ാം തീയതി മാത്രമാണ് ഈ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു മിഷൻ, സ്റ്റേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു മിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നാളെ മാത്രമേ ഈ ഒരു മിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നാളത്തെ 1 ദിവസത്തേക്ക് മാത്രമാണ് ആ ഒരു മിഷൻ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മിഷൻ നാളെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നാളെ നമ്മൾ മൊത്തം ഒരു 2 മണിക്കൂറോളം ഇൻ ഗെയിമിൽ ഓൺലൈൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ ഇന്നും നിന്നിട്ട് കാര്യമില്ല. ഇന്ന് നിന്നാലും അവിടെ കൗണ്ട് ആവുമെങ്കിലും നമ്മൾ ലോഗൌട്ട് ചെയ്തിട്ട് പിന്നെ ലോഗിൻ ചെയ്ത സമയത്ത് ആ ഒരു കൗണ്ട് ആയതെല്ലാം മാറി 0 ഔട്ട് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അതുകൊണ്ട് എല്ലാവരും മാക്സിമം നാളെ തന്നെ കയറാൻ ശ്രമിക്കുക. നാളെ 2 മണിക്കൂർ കയറി കഴിഞ്ഞാൽ ആ ഒരു മിഷൻസ് എല്ലാം അവിടെ കംപ്ലീറ്റ് ആകുന്നതാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു യൂസി സ്റ്റോറിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് നോക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു ലിമിറ്റഡ് യൂസി എന്ന് പറഞ്ഞ ഈ ഒരു ഐറ്റം നമ്മുടെ ഇൻവെൻറ്ററിയിൽ നമുക്ക് എപ്പിക് ഐറ്റമായിട്ടാണ് കൊടുത്തേക്കുന്നത്. സാധാരണ നമുക്ക് യൂസി കാര്യങ്ങളൊക്കെ മിത്തിക് ഐറ്റമായിട്ടാണ് വരുന്നത്. ഇവിടെ എപ്പിക് ഐറ്റമായിട്ട് ഈ ഒരു ലിമിറ്റഡ് യൂസി കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സാധാ യൂസിയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഒരു വാല്യൂ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഈ ഒരു ലിമിറ്റഡ് യൂസിയുടെ. ഇതുകൊണ്ട് നമുക്ക് ക്രേറ്റോ അതുകൊണ്ട് തന്നെ സ്പിന്നോ കാര്യങ്ങളോ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിതുകൊണ്ട് ആകെപ്പാട് ചെയ്യാൻ പറ്റുന്നത് ആ യൂസി സ്റ്റോറിൽ ലിമിറ്റഡ് യൂസി സ്റ്റോറിൽ കയറി പർച്ചേസ് ചെയ്യാൻ മാത്രമാണ്. അപ്പോൾ ലിമിറ്റഡ് യൂസി സ്റ്റോറിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് നമ്മളൊന്ന് ഇനിഷ്യൽ ലുക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റഡ് യൂസി സ്റ്റോറിൽ വരാൻ പോകുന്ന ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ ഒരു പോസ്റ്റർ കാര്യങ്ങളൊക്കെ നമ്മുടെ പബ്ജിയുടെ ഭാഗത്തുനിന്ന് ഓഫീഷ്യലായിട്ട് നേരത്തെ വന്നിരുന്നു. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് 5 ഔട്ട്ഫിറ്റാണ് കാണാൻ പറ്റുന്നത്. അതിനുശേഷം വന്നൊരു ഔട്ട്ഫിറ്റാണ്. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് 60 പെർമനൻ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 40 പെർമനൻ്റ് ആയിട്ടുള്ള ഗൺസിൻ്റെ സ്കിന്നും നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുന്നതെന്നുള്ള കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന എല്ലാ ഐറ്റംസും നമുക്ക് റെഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ ഒരു ലിമിറ്റഡ് യൂസിയാണ് വേണ്ടത്. അപ്പോൾ മാക്സിമം എല്ലാവരും മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആ യൂസി കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ്, അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന പല ഔട്ട്ഫിറ്റും നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളത് തന്നെയായിരിക്കും. നേരത്തെ നമ്മുടെ സിൽവർ ഫ്രാഗ്മെൻറ്റ്സ് കൊടുത്ത് റെഡീം ചെയ്യാനും അതുകൊണ്ട് തന്നെ ഏജ് കറൻസി കാര്യങ്ങളൊക്കെ കൊടുത്ത് റെഡീം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിരുന്ന ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലിമിറ്റഡ് യൂസി ഷോപ്പിൽ കൂടുതലായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് നോക്കിയേക്കാണാം നമ്മുടെ ഷോപ്സിനകത്ത് നമ്മുടെ സിൽവർ ഫ്രാഗ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്ത് റെഡീം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു പോസ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പോസ്റ്ററിൽ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് മൊത്തം 60 പെർമനൻ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ റെഡീം ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. വരാൻ പോകുന്ന 60 ഔട്ട്ഫിറ്റിലും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നേരത്തെ വന്നേക്കുന്നതിനുള്ള ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പുതിയതായിട്ട് വലുതായിട്ട് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു യൂസി സ്റ്റോറിൽ ആഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമുക്ക് നേരത്തെ ഇതുകൊണ്ട് തന്നെ സിൽവർ ഫ്രാഗ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്ത് റെഡീം ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്ന ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു യൂസി സ്റ്റോറിൽ കൂടുതലായിട്ട് വരാൻ പോകുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു ഷോപ്പിനകത്ത് തന്നെ ലെജൻഡറി കാറ്റഗറിയിലുള്ള കുറേ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ യൂസ് കൊടുത്താൽ മാത്രം നമുക്ക് കിട്ടുന്ന കുറച്ച് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു യൂസ് കൊടുത്ത് കിട്ടുന്ന ഈ ഒരു ഔട്ട്ഫിറ്റും ചിലപ്പോൾ നമ്മുടെ ഈ ഒരു യൂസി സ്റ്റോറിൽ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു കാണുന്ന പല ഔട്ട്ഫിറ്റും നമ്മുടെ ആ ഒരു സെക്ഷൻ നമുക്ക് കാണാം. പിന്നീട് നമുക്ക് ഈ കാണുന്ന വെപ്പൺസിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏറെക്കുറെ നമ്മുടെ ഈ ഒരു യൂസി സ്റ്റോറിൽ വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് 40 പെർമനൻ്റ് ആയിട്ടുള്ള വെപ്പൺസിൻ്റെ സ്കിന്ന് ഈ ഒരു യൂസി സ്റ്റോറിൽ വരുമെന്നുള്ള കാര്യം കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വെപ്പൺസിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.